ഈ വ്യക്തമാണ്. വയനാട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട്. റിയാസ്, വയനാട് എല്ലാവരും ഉറ്റു നോക്കുന്ന മണ്ഡലമാണ്. എന്തായിരിക്കും വയനാട്, ആരായിരിക്കും വയനാടിൻ്റെ, വയനാട് ആരുടെ കൈകളിലേക്കാണ് എത്തുന്നത് എന്ന് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് വയനാടിലെ പോളിംഗ് പുരോഗമിക്കുന്നത്? പോളിംഗ് മികച്ച രീതിയിലാണോ, അല്ലെങ്കിൽ താരതമ്യേനെ ഇനി ആയി വരാൻ പോകുന്നതേ ഉള്ളൂ? എങ്ങനെയാണ് വയനാട്ടിലെ പോളിംഗ് നിലവാരം? എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഒപ്പം തന്നെ കനത്ത ചൂട് ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യുക, വോട്ട് ചെയ്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക, അതുകൊണ്ട് തന്നെ കൂടുതലായി ജനങ്ങൾ രാവിലെ തന്നെ എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സമാനമായ രീതി തന്നെയാണ് മലബാറിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാലുമുള്ളത്. വടകര ആവട്ടെ, കോഴിക്കോടാകട്ടെ, മലപ്പുറമാകട്ടെ, പൊന്നാനിയാകട്ടെ, അവിടങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമാണ്. ഏറ്റവും കോഴിക്കോട് എന്നുള്ള ഏറ്റവും അവസാനത്തെ വിവരം നമുക്ക് ലഭിക്കുമ്പോൾ ഇപ്പോൾ 9:35 ആകുമ്പോഴേക്കും 12.36% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരുന്നുണ്ട്. എന്നാൽ വടകരയിൽ 12.04%. എന്തായാലും രണ്ട് മണ്ഡലങ്ങളിലും 12% മുകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. മലപ്പുറത്തും വലിയ രീതിയിലുള്ള, പൊന്നാനിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഒപ്പം ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. വയനാട് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളിൽ ഇവിടെ ഇന്നിപ്പോൾ വോട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ്. രാഹുൽഗാന്ധിയും അനിരാജയും കേരളത്തിലല്ല വോട്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ നാടായ ഉള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ബൂത്തിൽ വന്ന വോട്ട് രേഖപ്പെടുത്തുകയും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെയും UDFനെതിരെയും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല ജനങ്ങൾ BJPക്ക് അനുകൂലമായി പ്രതികരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം EP ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ച അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, മലബാറിൽ എടുത്തു പറയേണ്ടത് ബിനോയ് വിശ്വമാണ്. അദ്ദേഹം കോഴിക്കോട് ആണ് അദ്ദേഹത്തിന്റെ വോട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബൂത്ത് കോഴിക്കോടാണ്. അവിടെ വന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും ആദ്യം വോട്ട് രേഖപ്പെടുത്തിയ ആളുകൾ എന്ന് പറയുന്നത് കോഴിക്കോട് മണ്ഡലം 70 സ്ഥാനാർത്ഥി എളമരം കരീമും ഒപ്പം തന്നെ മലപ്പുറത്ത് ആണെങ്കിൽ മലപ്പുറം MM ALP സ്കൂളിൽ പാണക്കാട് സൈത പതിക്കളി ക്ഷേത്രങ്ങളാണ്. രണ്ടുപേരും അവരവരുടെ ബൂത്തുകളിലെ ആദ്യ വോട്ടർമാരായാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതേ MM ALP സ്കൂളിലെ 98-ാം നമ്പർ ബൂത്തിലാണ് സാദിക്കലി തങ്ങൾ വോട്ട് ചെയ്തത്. സഹോദരനും മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ അബ്ബാസ് അലി തങ്ങളും ഈ സാദിക്കലി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഇതേ സ്കൂളിലെ തന്നെ 100-ാം നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായിട്ട് PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരെല്ലാം തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ദേവഗിരി അവിടെ സ്കൂളിലാണ് എളമരം കരീം വോട്ട് ചെയ്തത്. അതേസമയം തന്നെ MK രാഘവൻ വോട്ട് ചെയ്തത് ദേശബന്ധു സ്കൂളിലെ 84-ാം നമ്പർ ബൂത്തിലാണ്. അവിടെ MK രാഘവൻ വോട്ട് ചെയ്യാനത്തേപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. അതും മോക്ക് പോളിംഗിന്റെ സമയത്ത് തന്നെ അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പുതിയ VVPAT മെഷീൻ എത്തിച്ചാണ് അവിടുത്തെ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് വോട്ടിംഗ് ആരംഭിച്ചത്. MK രാഘവനും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VV വസീഫും വോട്ട് ചെയ്തു. അദ്ദേഹം വലിയ വിജയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പം ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പ്രമുഖരായ നേതാക്കളെല്ലാം വോട്ട് ചെയ്തു എന്നുള്ളതാണ്. NT രമേശ് ആണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ ഇനി കോഴിക്കോട് ബാക്കിയുള്ളത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്ന് അറിയുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ കോട്ടുള്ളി UP സ്കൂളിലെ 136-ാം നമ്പർ ബൂത്തിൽ 1 മണിക്കൂറായി മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്യൂവിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ക്യൂവിൽ എത്തി നിൽക്കുകയാണ്, 136-ാം നമ്പർ ബൂത്തിൽ നിൽക്കുകയാണ്. റിയാസ്, ഇന്ന് ജുമാ നിസ്കാരമുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പള്ളികളിൽ പോകേണ്ടവർ ആ ഒരു വിഭാഗം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കുമോ ഒരു പക്ഷേ അവർ വോട്ട് ചെയ്യാൻ എത്തും? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിദ്യ, ആ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുപ്പായതിനാൽ അത് മാറ്റിവെക്കണമെന്ന് ആദ്യം ഈ സാമുദായിക സംഘടനകൾ, സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഒരു രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസം ആയതുകൊണ്ട് മാത്രം അത് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഒരു സാധ്യമായ കാര്യമല്ല.
എന്ന് വ്യക്തമായതോടുകൂടി അവസ്ഥ ഈ വിഷയത്തിൽ ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. അതുപോലെ തന്നെ മറ്റ് സാമുദായിക സംഘടനകളും, അതായത് ഈ പള്ളികളിൽ വോട്ടിങ്ങിനനുസരിച്ച് ജുമുഅ നിസ്കാരം ക്രമീകരിക്കുക, അത് സാധാരണ എല്ലായിടത്തും ഒരേ സമയം ജുമുഅ നിസ്കാരം എന്നുള്ളതിന് പകരം ഓരോ സ്ഥലത്തും അരമണിക്കൂർ വൈകിയും ഒക്കെയായി ക്രമീകരിക്കുന്ന രീതിയിലേക്ക് നേരത്തെ തന്നെ വന്നു. അത് പള്ളികളിലെല്ലാം തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ്. സമസ്തയായാലും കാന്തപുരം വിഭാഗമായാലും മുജാഹിദ് വിഭാഗമായാലും അതിന് തയ്യാറായി എന്നുള്ളതാണ് അവരെല്ലാം വ്യക്തമാക്കിയത്. ഈ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് പ്രധാനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതുവായ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്, ഭരണഘടനയെ അനുശാസിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. അതിനുശേഷം മതി ഇത്തരം പ്രാർത്ഥനകൾ എന്നുള്ള രീതിയിൽ അവരുടെ ഇടപെടൽ വരുന്നു എന്നുള്ളത് മാതൃകാപരമായൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു പോളിംഗ് ബൂത്തുകളിലെ വലിയ തിരക്ക് പ്രകടമാക്കുന്നതും അത് തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച ആയതു കാരണം ഒന്ന്, രണ്ട്, കനത്ത ചൂടാണ്. 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടാണ് എല്ലാ ജില്ലകളിലും രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ചൂടിനെ താങ്ങാനാവാതെ അതിരാവിലെ തന്നെ വന്ന് വോട്ടിംഗ് രേഖപ്പെടുത്തി വലിയ ചൂട് വരുന്നതിന് മുൻപേ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് മിക്ക വോട്ടർമാരും കണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലുള്ള ഒരു നീണ്ട ക്യൂ വ്യക്തമാക്കുന്നത്. അതാണ് ഈ കാലാവസ്ഥ കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻവർഷങ്ങളിലെല്ലാം ഇത്തരത്തിൽ അതിരാവിലെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ ട്രെൻഡ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് ഈ ഒരു വലിയ ക്യൂ അത് LDFനാകട്ടെ UDFനാകട്ടെ അനുകൂലമായ തരംഗമാണ് എന്ന് വിലയിരുത്താനാവില്ല. കാരണം ഈ ഇത്തവണ രണ്ട് കാര്യമാണ്. ഒന്ന്, വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അതിനു മുൻപ്, ജുമാ നിസ്കാരത്തിന് മുൻപ് വോട്ട് ചെയ്ത് തീർക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാനമായും ഈ ഒരു ചൂട്, കടുത്ത ചൂട്, അത് അതിനു മുൻപേ പോയി വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു ട്രെൻഡായൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ല എന്നുള്ളതാണ്. അപ്പോഴും 3 മുന്നണികളും വലിയ ആത്മവിശ്വാസമാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിൽ കാണുന്നത്. വിദ്യ വ്യക്തമാണ്.